ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 49-50 വാക്യശകലങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 49-50 വാക്യശകലങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, "നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട" എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, "ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും" എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനത്തിൻ്റെ ഏടുകളാണ് നമ്മൾ ഇന്നത്തെ പകലിൽ അല്പസമയത്തിൻ്റെ വിചിന്തനത്തിന് വേണ്ടി നമ്മൾ വായിച്ചത്. സ്തോത്രം. ഇവിടെ സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. കല്ലറകളിൽ ഒതുക്കപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ വിടുതൽ. അത് കഴിഞ്ഞിട്ട് 12 വർഷം രക്തസ്രാവം പിടിച്ച സ്ത്രീക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞുള്ള യാത്രയിലാണ് ഈ സംഭവം നടക്കപ്പെടുന്നത്. യേശു കർത്താവിൻ്റെ അടുത്തേക്ക് പള്ളിപ്രമാണിയുടെ ശിഷ്യൻ കടന്നു വന്നിട്ട് പറയുന്നു, "നിന്റെ മകൾ മരിച്ചുപോയി." നമുക്കറിയാം, ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് മനുഷ്യപുത്രനായിട്ടാണ്. വ്യത്യസ്തമായ സുവിശേഷ അധ്യായങ്ങളിൽ യേശു കർത്താവിനെ വ്യത്യസ്തമായ തലങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മത്തായിയിൽ യേശു കർത്താവ് രാജാതിരാജാവായി. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവ് ദാസനായി. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവ് മനുഷ്യപുത്രനായി. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അവൻ ദൈവപുത്രനായി. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ യേശു കർത്താവിനെ വിളംബരം ചെയ്തിരിക്കുന്നു നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവിനെ വിളംബരം ചെയ്തിരിക്കുന്നത്, യേശു കർത്താവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്, യേശു കർത്താവ് ഒരു മനുഷ്യപുത്രൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തെടുക്കുമ്പോൾ അവൻ്റെ മനുഷ്യത്വത്തെ വിളംബരം ചെയ്യുന്ന കരുത്തുറ്റ സംഭവ വികാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിലൊന്നാണ് ഈ പള്ളിപ്രമാണിയുടെ മകൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നത്. പള്ളിപ്രമാണിയുടെ മകൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുക. അതിൽ ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്ത് നിങ്ങളുടെ ചിന്തയിൽ ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലിങ്ങനെ പറയുന്നു, "ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട" എന്ന് പറഞ്ഞപ്പോൾ യേശു അത് കേട്ടാറെ, "ഭയപ്പെടേണ്ട." യേശു കർത്താവ് പറയുന്നു അവരോട്, "ഭയപ്പെടേണ്ട." പ്രൈസുള്ള ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ പറയുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏത് വലിയ പ്രശ്നങ്ങളായിരുന്നാലും ഇനി ഒരിക്കലും അഴിയപ്പെടത്തില്ലെന്ന് പറയുന്ന കുരിക്കിനകത്ത് നിങ്ങൾ അകപ്പെട്ട് നിൽക്കുകയാണെങ്കിലും, ഏതെങ്കിലും രോഗത്തിൻ്റെ അനുഭവങ്ങളിൽ നിങ്ങളായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവിന് പ്രാരംഭമായി പറയാൻ കഴിയുന്നൊന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ഭയം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയും, "അവർ നഗ്നരെന്നറിഞ്ഞ് അവർ ഭയപ്പെട്ട് വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊളിച്ചു." ആദിമ പിതാവും മാതാവുമായിരിക്കുന്ന ആദാം ഹവ്വയും, ദൈവ തേജസ് അണിഞ്ഞു നിൽക്കുന്ന ആ പിതാവും മാതാവും, ദൈവ തേജസ് നിന്ന് അന്യം നിന്നുപോയി, പാപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടി, അവർ നഗ്നരായെന്ന് അറിഞ്ഞവർ ഭയപ്പെട്ടു വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ഓടിയൊളിക്കുവാനിടയായി തുറന്നു. അവിടെ നിന്നാണ് ഭയത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത്. പാപത്തിൻ്റെ പരിണിതഫലം എന്ന് വേണമെങ്കിൽ പറയാം. പാപത്തിൻ്റെ പരിണിതഫലം മരണമാകുമ്പോൾ അതിൽ നിന്നാണ് ഭയം മനുഷ്യനെ പിടികൂടിയത്. എന്നാൽ ആ ഭയപ്പെട്ട് നിൽക്കുന്ന ജനകോടികളെ അല്ലെങ്കിൽ അടുത്ത് വിളിച്ച് യേശു കർത്താവ് ഇങ്ങനെ ഈ പകലിൽ വിളംബരം ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ഹാല ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കളോട് പ്രാരംഭമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ടെന്നേ. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണ്? ദൈവം പറയൂ, നിങ്ങൾ ഭയപ്പെടേണ്ട. രോഗത്തിൻ്റെ കരുത്തുറ്റ കരങ്ങളിൽ അമർന്നുപോയ ജീവിതമാണോ? കരുത്തുറ്റ കടഭാരങ്ങൾ നിങ്ങളെ അമർത്തുന്നുണ്ടോ? തലമുറയുടെ ഭാവിയെ ചൊല്ലിയുള്ള ഭാരമാണോ ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? ഇന്ന് അല്ലെ പകലിൽ ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ സർവപ്രപഞ്ചത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ തിരുവചനം വിളിച്ചു പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. 4-ാം യാമത്തിൽ കാറ്റിനെയും കോടിനെയും കണ്ട് അല്ലിയ മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുന്ന ആ പടകിലേക്ക് യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 7:1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യോഹന്നാനോട്, നീ ഭയപ്പെടേണ്ട, ഞാൻ ആൽഫയും ഒമേഗയുമാ, അല്ലെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ തക്കോൽ എൻ്റെ കരങ്ങളിലുണ്ട്. നീറോ ചക്രവർത്തി അധികാരത്തിൻ്റെ കീഴിൽ വലിച്ചെറിയപ്പെട്ട യോഹന്നാൻ്റെ അടുത്തേക്ക് യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. ഈ പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ചില ദൈവമക്കളോട് ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ പറയുന്നു, നീ ഭയപ്പെടേണ്ട കുഞ്ഞേ. പ്രിയപ്യ പിതാവേ മാതാവേ, നീ ഭയപ്പെടേണ്ട. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല നിന്നോട് പറയുന്നത്, ഏതെങ്കിലും മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വിളംബരം ചെയ്യുന്ന മതത്തിൻ്റെ നേതാവ്
ഭർത്താവല്ല നിന്നോട് പറയുന്നത്, ഏതെങ്കിലും തത്വസംഹിതകൾ എഴുതിയ ചരിത്രകാരനല്ല നിന്നോട് പറയുന്നത്, ഈ പകലും നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഒരുവനാണ് ഈ സർവത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ സർവത്തിന്റെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ജീവിക്കുന്ന ദൈവം വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇന്ന് പകലിൽ ഏതെങ്കിലും മേഖലകളിൽ പ്രശ്നസങ്കീർണമായ തലങ്ങളിൽ അകപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന ചില ദൈവമക്കളോട് ദൈവാത്മാവിനെ നിയോഗത്തോടെ പറയുന്നു, നീ ഭയപ്പെടേണ്ട. എന്തിനാ നീ ഭയപ്പെടുന്നത്? നിന്റെ രോഗമാണോ? ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാ. അല്ല, നിന്റെ കടഭാരമാണോ? ഭയപ്പെടേണ്ട, നിന്റെ കടഭാരത്തെ എടുത്തു മാറ്റാൻ എനിക്ക് കഴിയും. നിന്റെ തലമുറയുടെ ഭാവിയെ ചൊല്ലി ഭാരപ്പെടുന്ന ദാലെ വ്യക്തി ജീവിതമാണോ? ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇന്ന് പകലിൽ ദൈവത്തിന് പറയാനുള്ള കരുത്തുറ്റ ദൂത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട. ഹല്ലേലൂയാ, സ്തോത്ര. അതുകൊണ്ട് ഇന്ന് പകലിൽ പറ, ഏത് പ്രശ്നത്തിന്റെ നടുവിലും എനിക്ക് ഭയത്തോടെ ഭയപ്പെടാതെ മുമ്പോട്ട് പോകാൻ കരുത്തു പകരുന്ന ഒരു കർത്താവിന്റെ സന്നിധിയില ഈ പകലിലായിരിക്കുന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടി ആ വിശുദ്ധ കരം ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയാ പറ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട. രണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുന്നു, വിശ്വസിക്ക മാത്രം ചെയ്യുക. അവരോട് പറയുക, വിശ്വസിക്ക മാത്രം ചെയ്യുക. വിശ്വാസമാണ് എല്ലാത്തിനും ആധാരം. രോഗസൗഖ്യം ആവശ്യമാണെങ്കിൽ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. പ്രീശുലോ, കടഭാരമാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ഭാരത്തെ ചൊല്ലിയുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ടോ? ഇനി നാളുകളിൽ എങ്ങനെയായി തീരുമെന്നുള്ള ചോദ്യങ്ങളുടെ മുമ്പിലാണോ നിങ്ങളായിരിക്കുന്നത്? ദൈവം പറയുന്നു, വിശ്വസിക്കുക. പ്രാരംഭത്തിൽ പറഞ്ഞു, ഭയപ്പെടേണ്ട. രണ്ട്, വിശ്വസിക്കുക, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയാ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവം പറയുന്നു, നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരുവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയാ. യെരിഹോവിലെ കുരുടന്റെ, ഹല്ലേലൂയാ, സ്തോത്രം. ആ യെരിഹോവിലെ കുരുടന്റെ സൗഖ്യം കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ശതാധിപനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദാസന് സൗഖ്യം ലഭിക്കപ്പെടേണ്ടതിന് വേണ്ടി യേശു കർത്താവിന്റെ അടുത്ത് വന്ന ശതാധിപനോട്, അവിടെയുള്ള ജനത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ കൂടെ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് പകലിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് സഹോദരിമാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയാ. യെരിഹോവിലെ കുരുടനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ശതാധിപനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്രായേൽ കൂടി ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് പകലിൽ വിശ്വസിക്കാൻ കരുത്തരായ എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് ആത്മാവി പാലില് പ്രവചിച്ചു പറ, എന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്നത് അല്ല എന്റെ കർത്താവിനാണെങ്കിൽ അവനിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. എത്ര വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ, എത്ര വലിയ സ്തോത്ര തിരമാലകൾ തലയ്ക്ക് നേരെ ആഞ്ഞടിച്ചു കൊള്ളട്ടെ, ഇന്ന് പകല് ദൈവാത്മാവിന് പറയാനുള്ള ദൂത്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക. നിന്റെ രോഗത്തിന്റെ നടുവിൽ ആ അടിമുതുകത്തിലേക്ക് അകപ്പെട്ട് എവിടെയോ ഏതെങ്കിലും ഒരു മൂലയിൽ പ്രാർത്ഥനാ നിർഭരമായി ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ പിതാവേ, മാതാവേ, കുഞ്ഞേ, രോഗത്തിന്റെ നടുവിൽ ദൈവം നിന്നോട് പറയുന്നു, നീ വിശ്വസിച്ച നിന്റെ രോഗത്തെ എടുത്തു മാറ്റാൻ കഴിയുന്ന കരുത്തനായ ഒരുവനാ. ഹല്ലേലൂയാ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. അത് ഭൗതിക മേഖലകളിൽ മാത്രമല്ല, ആത്യന്തികമായി പാപക്ഷമയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒറ്റ വാക്കാലിലെയോ ഒരു കാര്യം ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മാത്രം മതി. എത്ര പേർക്ക് മനസ്സിലായി, പാപക്ഷമയ്ക്ക് കർമ്മങ്ങൾ ചെയ്യണ്ടെന്നേ, കർമാചാരങ്ങൾ നടത്തണ്ട, നേർച്ചകാഴ്ചകൾ അർപ്പണതർപ്പണങ്ങൾ ചെയ്യണ്ട. ഹാലി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹാലലൂയ. ഒരു സുവിശേഷക നിലയിൽ എൻ്റെ മേലുള്ളൊരു കർത്തവ്യമാണ് ഇത് വിളംബരം ചെയ്യുക എന്നുള്ളത്. വിശ്വസിച്ചാൽ രോഗികൾ സൗഖ്യമാകും, വിശ്വാസത്താൽ ഭൂതങ്ങൾ വിട്ടുപോകും, വിശ്വാസിക്കാൻ
തയ്യാറായാൽ നിന്റെ അലലിയ ഭൗതിക മേഖലയിൽ വലിയ ഡെലിവറൻസ് നടക്കും എന്നതുപോലെ തന്നെ നിന്റെ ആത്മീയ മേഖലയിൽ നിന്റെ അലലിയിൽ നിറഞ്ഞു നിൽക്കുന്ന പാപത്തെ എടുത്തു കളയാൻ കരുത്തനായ ഒരുവനിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ അലലിയ പാപക്ഷമ ലഭിക്കുവാൻ കർമ്മങ്ങൾ ചെയ്യണ്ട, കർമാചാരങ്ങൾ നടത്തണ്ട, നേർച്ചകാഴ്ചകൾ കടിക്കണ്ട, പുണ്യ തീർത്ഥ യാത്രാ സംവിധാനങ്ങൾ ചെയ്യണ്ട, അർപ്പണങ്ങൾ ചെയ്യണ്ട, യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ മുഴു പാപത്തെയും ക്ഷമിച്ചു തരാൻ കഴിയുന്ന കരുത്തനായ ഒരുവനുണ്ടെങ്കിൽ അത് സർവശക്തനായ യേശു തമ്പുരാൻ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ പരിശുശ്രൂഷയിൽ യേശുവിനെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞു, ഇവൻ മരണ ശിക്ഷയ്ക്ക് യോഗ്യനായ മനുഷ്യനാ. പക്ഷേ പീലാത്തോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൻ മരണകരമായി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. സ്തോത്ര, പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നീതിമാൻ, അവന്റെ കാര്യത്തിൽ ഇടപെടരുത്. ക്രൂശിലെ കള്ളൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ നീതിമാനായ മനുഷ്യനാണ്, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. യൂദ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അർത്ഥാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പൗലോസിന്റെ വാക്കിൽ ഇങ്ങനെ പറയുന്നു, അവൻ പാപമറിയാത്തവൻ. യോഹന്നൻ പറഞ്ഞു, അവൻ പാപമില്ല. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത ഉലകത്തിലെ ഒരുവനേ ഉള്ളൂ എനിക്ക് പ്രസംഗിക്കാൻ. അവന്റെ പേര് സാക്ഷാൽ യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവമക്കളെ കരുത്തോടുകൂടി ആർജവത്തോടുകൂടി ഞാൻ പ്രസംഗിക്കട്ടെ. ഹല്ലേലൂയ. പാപക്ഷമ തരാൻ കഴിയുന്ന ഉലകത്തിലെ ഒരേ ഒരു നാമം യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാണ്, പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ തന്നെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ദൈവത്തിന്റെ നീതി വിളംബരം ചെയ്തു, പാപി മരിക്കണം. അതുകൊണ്ട് പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപിയാക്കി. എന്നാൽ നമ്മുടെ പാപത്തെ മുഴുവൻ അവന്റെ മേൽ ചുമത്തി. പ്രവാചക വരേണ്യന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പാപത്തെ മുഴുവൻ അവന്റെ മേൽ ചുമത്തി. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പത്രോസ് ശേഖരത്തെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ മുഴുപാപത്തെ ചുമന്നുകൊണ്ട് അവൻ കാൽവറി കൊലക്കളത്തെ ഭരമയാഗമായി തീർന്നു. ഇന്ന് പകലിൽ പാപത്തെ ക്ഷമിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരുവനെയുള്ളൂ ഈ ഉലക ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ ദൈവമായ സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാണ്. ഭൂമിയിൽ ഉടലെടുത്ത അവതാരങ്ങളെല്ലാം പാപിയെ നിഷ്കരണം കൊന്നു മുടിച്ചു കളയണമെന്നുള്ള വിളംബര പ്രഖ്യാപനത്തോടുകൂടി ഇവിടെ ഇന്ന് യാത്ര പറഞ്ഞപ്പോൾ പാപിയെ സ്നേഹിച്ച് പാപത്തോട് അവരെ കൊണ്ട് വിട പറയിപ്പിച്ച യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മുഴു പാപത്തെയും ഹാലെ സ്തോത്രം ഹാലെ ഹിമം പോലെ വെളിപ്പിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരുവൻ. ഇവിടെ വിളവ് കടന്നു വന്ന ഗുരുക്കന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, നേതാക്കന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, പള്ളി ആ സ്തോത്രം മത നേതാക്കന്മാർ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്, ഇതിലേക്കൂടെ പോയാൽ നിങ്ങൾക്ക് നല്ലൊരു ദൈവത്തെ കണ്ടുമുട്ടാം, ഇതിലേക്കൂടെ പോയാൽ നല്ലൊരു വെളിച്ചത്തിലെത്താം, ഇതിലേക്കൂടെ പോയാൽ നിത്യതയുടെ കവാടത്തിലെത്താം. പക്ഷെ ഉലക ചരിത്രത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് വിളംബരം ചെയ്ത ഒരുവനെ എനിക്ക് പ്രസംഗിക്കാനുള്ളൂ. അവന്റെ പേര് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. അതുകൊണ്ട് പാപക്ഷമയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല, പ്രവൃത്തികളുടെ പാപക്ഷമ കിട്ടില്ല. ഇന്ന് പകലിൽ ഈ വിളംബരം ചെയ്യപ്പെടുന്ന ഈ ദൂതന്റെ ഹല അടിസ്ഥാനത്തിൽ ഹാലലിയ സ്തോത്രം കർമ്മങ്ങൾ കൊണ്ട് പാപക്ഷമ നേടാം എന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, അങ്ങനെയുള്ള പഠിപ്പിക്കലുകളും ഉപദേശത്തിലും വഴുതിവീടിട്ടുണ്ടെങ്കിൽ, ഹല ഒരു സുവിശേഷ നിലയിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വിളംബരം ചെയ്യുന്നു, ഹാലലിയ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും പാപക്ഷമ ലഭിക്കപ്പെടുന്നില്ല. പക്ഷേ യേശുവിന്റെ കാൽവറി രക്തത്താൽ മാത്രമല്ലാതെ കാൽവറിയിലേക്ക് അടിക്കാതെ ഹല ഒരിക്കലും ഒരു മനുഷ്യനും പാപക്ഷമ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, പാപക്ഷമ ലഭിക്കപ്പെടുവാൻ ഉലകത്തിലെ ഒരേ ഒരു നാമം, ഒരേ ഒരു വ്യക്തി, അത് യേശു കർത്താവ് എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതുകൊണ്ട് യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നു, തന്റെ പുത്രനായ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കമണ്ണ ലോകത്തെ സ്നേഹിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4:12 ഹാലിൽ വായിച്ചു നോക്കുക ദൈവമക്കളെ. ഹാലി പാപക്ഷമ ലഭിക്കാൻ, പാപക്ഷമ തരാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഉലക ചരിത്ര ഒറ്റ നാമം യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതുകൊണ്ടാണ് ഇത്ര ആർജവത്തോടെ ഇത് പ്രസംഗിക്കാൻ കാരണം.
Hallelujah. Hallelujah. The wonder, the Yomakale Orkuga Pab at Chamaker, Matur Wadil, Matur Margamilla, Al Matur Victilla. Hallelujah. Stop the Willegate Turtle, Nyam the Nevadium, Satium, Jeevanamagundo, Yeniluda Yella, the Ada Pidab in the Kelatunilunda, Willegate Editor, the Paranya, whatever Victi, are the Yeshikarta Matrama. Had the wonder, Hallelujah Stotram, ah, yes, you will be so sicha, Ningaka Pab at Chama. Wonder Bible Ulambaram to you know. At the thing in a car now, Waku in Parani Begatil was Sani Pikendo. Yeshikartavan editor, Sadadiminde has taught Raditake, Adin Adegat and the Shishin Manabarni Bakunda, Abel Marichui. Pache, Yeshikartavan or Dalla Paranida, Yeshikartavande, Adatunilkin, the Sadadi Benona, Adeham Paranida, then the Magal Marichui. Pache, Adikate, Yeshikartav Parano, Payapedenda, Vishosikia Matram Jiga. എന്നാൽ അവൾ രക്ഷപ്പെടും. ഇന്ന് പകലിൽ ഈ പള്ളിപ്രമാണി വന്നത് വളരെ പ്രതീക്ഷയോടാണ്. പക്ഷെ പ്രതീക്ഷകളെല്ലാം അസ്തംഭിപ്പിക്കുന്ന ഒരു വാക്കാണ് അവന്റെ ചെവിയിലേക്ക് എത്തിയത്. അവൾ മരിച്ചുപോയി. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു. യേശു കർത്താവിനോടല്ല വ്യക്തി പറഞ്ഞത്, പക്ഷേ യേശു കർത്താവ് കേട്ടു. കേട്ടിട്ട് പറഞ്ഞു, അവൾ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവമക്കളെ, വളരെ ആഗ്രഹത്തോടെ എൻ്റെ കുടുംബത്തിന് ഒരു സമാധാനം ഉണ്ടാകണം, എൻ്റെ കുടുംബത്തിന് രക്ഷയുണ്ടാകണം, എൻ്റെ തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം, ഇനി ഹാലി എനിക്ക് ഓടി അലയുവാൻ കഴിയുകയില്ല, ദൈവസന്നിധി മാത്രം അഭയസ്ഥാനമെന്നുള്ള ഹാലലിയ സ്തോത്ര പ്രാർത്ഥനയോടെ ഈ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ദൈവവൈദലെ, നിന്റെ ഹാലലിയ ചെവിയിൽ എത്തപ്പെടുന്നത് ഏതെങ്കിലും നിരുത്സാഹത്തിൻ്റെ വാക്കുകളാകാം, ചിലപ്പോൾ രക്തബന്ധങ്ങളായിരിക്കാം പറയുന്നത്, ഇനി ഈ ദൈവത്തെ സേവിച്ചിട്ട് കാര്യമില്ല, ഹാലി ഈ ദൈവം ഈ പെട്ടക ചുമത്തിട്ട് കാര്യമില്ല, ഇനി പ്രാർത്ഥന നിർഭരമായ മണിക്കൂറുകൾ അല്ലെ ദൈവശ്രീ ചെലവഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഏതെങ്കിലും കുത്തുവാക്കുകൾ നിന്റെ അല്ലെ ചെവിയിൽ എത്തപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു, അത് കേട്ടു ബാലല്യം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരുവൻ. മരിച്ചുപോയെന്ന് പള്ളിപ്രമാണിയല്ല വന്ന് പറഞ്ഞത്, അല്ലെ അവനോട് വന്ന് പറഞ്ഞത് അവന്റെ ഭവനത്തിലൊരു ശിഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെ അവന്റെ കൂട്ടുപ്രവർത്തകനാണെങ്കിൽ യേശു കർത്താവ് അത് കേട്ടിട്ട് അല്ലെ പള്ളിപ്രമാണിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ മകൾ രക്ഷപ്പെട്. ഇന്ന് പകലിൽ ഏതെങ്കിലും മരണകരമായ അനുഭവങ്ങൾ അല്ലെ നിന്നെ തേടിയെത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഏതെങ്കിലും നല്ല നിന്നെ പുറകോട്ട് വലിക്കുന്ന വാക്കുകൾ നിന്നെ തേടിയെത്തുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്ന ഒരു ദൂതുണ്ട്, അല്ലെ നിന്നെ വിടുവിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരുവൻ ഇന്ന് പകലിൽ നീ ആയിരിക്കുന്ന മേഖലയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തരായ എത്ര ദൈവ മക്കളുണ്ട്. അവരെ കരം ഉയർത്തി ദൈവത്തിന് ഹാലലിയ പുറ. ഹാലലി യാക്കോബിന്റെ ചെവിയിലെത്തിയപ്പോ എത്തപ്പെട്ടത് ഹാലലിയ വന്നുകയറുന്ന ജോസഫിന്റെ അലെ മുഖമല്ല, ഹാലലി ജോസഫ് മരിച്ചു വന്നുള്ള വാർത്ത അലെ കൈമാറുന്ന ഒരു നിലയങ്കിയുടെ ഒരു ഭാഗമായിരുന്നേ. ഹാലലിയ സ്തോത്രം. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ അലെ എല്ലാവരും പറഞ്ഞു ഹാലലിയ സ്തോത്രം, 3 ദിവസമായില്ലേ നാറ്റം വെച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. രൂത്തിനെ നോക്കി എല്ലാവരും പറഞ്ഞു, മരണം സംഭവിക്കുവാൻ നിന്റെ കുടുംബത്തിൽ അല്ലെ നീ വിധവയാകാൻ കാരണം, നിന്റെ കുടുംബത്തിൽ ഇത്രമാത്രം മരണം സംഭവിക്കാൻ കാരണം മോവാബിയുടെ 10 പട്ട അല്ലെ ശാലിയെ 10 തലമുറയുടെ ശാപം നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട്. പക്ഷേ അല്ലെ അവരെയൊക്കെ ദൈവം വിടുവിച്ചില്ലേ? ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് 12-ാമത്തെ അധ്യായത്തിൽ യേശുവിന്റെ പന്തിയോടൊപ്പ് ലാസർ ഇരുത്തപ്പെട്ടെങ്കിൽ രൂത്തിനെ നോക്കിക്കേ അല്ലെ സ്തോത്ര, രൂത്തും അല്ലെ യേശുവിന്റെ വംശാവലി കയറുക മാത്രമല്ല ബോവസിന്റെ വയലിലെത്തപ്പെട്ട് അല്ലെ പേരാലിലെ പെറുക്കിക്കൊണ്ട് നടന്നവളെ ഉടമസ്ഥ അവകാശത്തിലേക്ക് ദൈവാത്മാവ് കയറ്റി നിർത്തിയെങ്കിൽ അവിടെയും തീർന്നില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ അല്ലെ ജോസഫ് അയച്ച രഥം കണ്ട് അല്ലെ യാക്കോബിന് ചൈതന്യം വന്നു. ജോസഫിന്റെ അല്ലെ സ്തോത്ര, ജോസഫിനെ വീണ്ടും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യാക്കോബിന് ദൈവം അവസരത്തെ കൊടുത്തെങ്കിൽ ഇന്ന് പകല് നിയോഗത്തോടെ പറയുന്നു, ഏത് വിഷയത്തെ ലോകക്കാരെന്തും പറയട്ടെ, രക്തബന്ധങ്ങൾ എന്തും പറയട്ടെ, ഇനി രോഗം മാറത്തില്ലെന്ന് എല്ലാ സകലതും വിധിയെഴുതട്ടെ, നിന്റെ തലമുറ ഇനി ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് എല്ലാവരും പറയട്ടെ എന്ന ദൈവം പറയുന്നു, നിന്നെ ഉയർത്താൻ കഴിയുന്ന കരുത്തനായ ഒരുവൻ ഇന്ന് പകലിൽ നീ ആയിരിക്കുന്ന മേഖലയിൽ. ആ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ എത്ര പേർക്ക് കഴിയും? യാക്കോബിന് ജോസഫിനെ മടക്കി കൊടുത്തെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ലാസറിന്റെ അല്ലെ സഹോദരിമാർക്ക് ലാസറിനെ മടക്കി കൊടുത്തെങ്കിൽ, സ്തോത്ര, രൂത്തിന്റെ ജീവിതത്തിൽ കാലപിറക്കിക്കൊണ്ട് നടന്നവളെ ബോവസിന്റെ വയലിന്റെ ഉടമസ്ഥ അവകാശത്തിലേക്ക് യേശുവിന്റെ വംശാവലിയിൽ അല്ലെ ഒരു മുത്തശ്ശിയായി കയറ്റി നിർത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, എന്തും പറഞ്ഞാലും അല്ലെ കർത്താവിന്റെ പിറകെ യാത്ര ചെയ്യാൻ കരുത്തരായ എത്ര ദൈവ മക്കളുണ്ട്. ഇന്ന് പകൽ ഒരു നിമിഷം ആ കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ നടച്ച് ദൈവം
ദൈവത്തിന് പ്രാർത്ഥിച്ച് ഹാലലൂയ പ്രൈശലോ ലോകമെന്നും പറയട്ടെ. പക്ഷേ ഹാല് കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ വിഷയത്തിന് പകലിൽ പരിഹാരം തരാൻ എനിക്ക് കഴിയും. ഹാലലി വിശ്വാസത്തോടെ ഹാല് ഈ ദൂതുകൾ ഏറ്റെടുത്തുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ ദൈവ മക്കളും ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ഹാലലൂയ പ്രൈശലോട് പ്രൈശലോട് പ്രൈശലോ. മഹാപരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവേ, കരുത്തുറ്റ ദൂതുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഏതെങ്കിലും മേഖലകളിൽ നിരാശയുടെ വാക്കുകൾ കേട്ട് കണ്ണുനീരോടെ ആയിരിക്കുന്ന ഏതെങ്കിലും ദൈവ മക്കൾ ഈ സന്ദേശത്തിന്റെ കേൾവിക്കാരായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കർത്താവരോട് ഇടപെട്ട് ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ ചലിക്കപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.